വിളിച്ചത് എന്നെ സ്വന്തം മാളൂട്ടി. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ ദിവസം തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പൊ ഇവിടെ നമ്മള് ഉച്ചഭക്ഷണം ഉണ്ടാക്കലും എല്ലാരും കൂടെ ചേച്ചി ഞാനും അമ്മയൊക്കെ കൂടെ ഉണ്ടാക്കുന്ന ഉച്ചഭക്ഷണം അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡും ഞങ്ങളുടെ ആ ഫുഡ് ഉണ്ടാക്കണ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കണേന്റെ കുറച്ച് റെസിപ്പി അതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് 11 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ചായപ്പണി ഉണ്ട്. ഞങ്ങൾക്ക് ഞാൻ കഴിക്കില്ല, ഇവിടെ അച്ഛനമ്മയ്ക്ക് നേരത്തെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അവർക്ക് ഉച്ചയ്ക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായപ്പണി ഉണ്ട്. അതിൽ കൂടുതൽ ഇങ്ങനെ പുഴുക്കളില്ലേ, ചക്ക പുഴുക്ക് ചേമ്പ് പുഴുക്ക് അതൊക്കെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അമ്മ ചക്കയുടെ പണിയില്ലാന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. വാ, ചക്ക പുഴുക്ക് കമ്മീൻ ഉണ്ടാക്കാം. നന്നായിട്ട് ഉണ്ടാക്കും ഓരോ പുഴുക്കുകള്, ചക്ക ചേമ്പിന്റെ പുഴുക്ക് അതൊക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നമുക്ക് അമ്മയുടെ ചക്കപ്പുഴുക്ക് എന്താ നോക്കിട്ട് വരാം. അമ്മയോട് ഒരു ഹായ് പറയാൻ പറയും. ഇത് ബ്ലോഗ് അല്ലേ. പിന്നെ അമ്മ ഇതിൽ നോക്കാത്തല്ല, അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ എങ്കിൽ ഭാഗ്യമായിട്ട് എടുക്കാൻ വേണ്ടി ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഉച്ചക്ക് എന്തിട്ടപ്പോ കറി നമ്മുടെ അച്ഛൻ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട്. ചെടി ഞങ്ങൾ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ റോസ്റ്റാ കറിയോ? റോസ്റ്റാ. ഞാനവിടെ റോസ്റ്റ് ഉണ്ടാക്കാം. അമ്മ കറി അരച്ച് കറിക്കാണെങ്കിൽ അമ്മ അരച്ച് കറി വയ്ക്കും. ആ ചേച്ചി വന്നിട്ട് കാരണം ചെമ്മീന് തലി ഉണ്ടാക്കിയാലോ? ആ ചേച്ചി ഉണ്ടാക്കും ചെമ്മീൻ തല. തല ചേച്ചി കണ്ണൂരാണ്. അപ്പൊ അവിടെ തല ചെമ്മീൻ തലക്ക് പ്രത്യേകത ഉണ്ട്. അപ്പൊ അത് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് അമ്മേരെ പുഴുക്കിൽ എന്തൊക്കെയാ കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 11 മണിക്ക് കുടിക്കാൻ പറ്റിയ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയ ഒരു സാധനം. അപ്പൊ എന്തിട്ടമ്മ മഞ്ഞപ്പൊടി ചക്ക ഇനി മുന്നേ ചക്ക വെട്ടിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലാക്കി വെക്കും കേട്ടോ. ഇതുപോലെ ഇരുന്നിട്ട് ഞങ്ങള് ഒരു ചക്ക ഫുള്ളൊക്കെ അമ്മ ഫ്രിഡ്ജിലാക്കി വെക്കും, എന്നിട്ട് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. അപ്പോ ഈ ചക്ക കഴുകിട്ട് നന്നായിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തിട്ടിക്കാം പിന്നെ മഞ്ഞപ്പൊടി മിക്സിയിലിട്ടു, കുറച്ച് മുളക് പൊടി, പിന്നെ ഉള്ളിണ്ട്, പച്ചമുളക് ഉണ്ട്, വേപ്പിലുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. ഇതൊക്കെ കൂടിയിട്ട് മിക്സിയിലിടാണ്. തേങ്ങ പിന്നെ തേങ്ങ ആവശ്യത്തിന് തേങ്ങ ഉണ്ട്. ഉള്ളി വേണ്ടി വരുമോ? ഉള്ള വേണ്ട. ജീരകം കുറച്ച് ജീരകം നമുക്ക് രണ്ടാൾക്കും ഇങ്ങനെ കൃത്യമായിട്ടാണോ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം ഞങ്ങള് നിമിഷമായിട്ട് കുക്ക് ചെയ്യുന്ന പണിയല്ലാണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് അളവിലും അതിലെന്തൊക്കെ വേണം അത് ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങളുടെ അളവ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പതെല്ലാം കൂടിയിട്ട് മിക്സിയില് ആക്കിയില് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കൊറേ വെള്ളം വെള്ളം ചേർത്തെങ്കിൽ കൂടി കൊറേ അരച്ചിട്ടില്ല കേട്ടാ, വെറുതെ ഒതുക്കിയിട്ട് അരച്ചിട്ടുള്ളൂ. ചക്ക നല്ല വെള്ളം മാത്രം. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങക്ക് ഇതൊക്കെ ചക്കയൊക്കെ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പിന്നെ അങ്ങനത്തൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ് തോന്നുന്നു. കാര്യം ചെയ്യോ ഇത് കുക്കാവുന്ന വരെ ഇത് ഞങ്ങള് വന്നിട്ട് വരെ ഞങ്ങൾക്ക് ചെമ്മീൻ ഉണ്ടാക്കണം. ചേച്ചിക്ക് എനിക്ക് ചേച്ചി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം ചെമ്മീൻ കൊണ്ട്, ഞാൻ വെറൈറ്റാ. എനിക്ക് നദിമോളെ കുളിച്ചിട്ടൊന്നുമില്ല, കുളിപ്പിക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെമ്മീൻ അരിയണ പണിയില്ല കേട്ടാ. ചേച്ചിക്ക് വേണ്ടത് തലയാ, ഞാൻ തല നന്നാക്കാം. ആ തല നന്നാക്കിയിട്ട് തരും. എനിക്ക് വേണ്ടത് കൊണ്ടല്ല കേട്ടാ, തലയിൽ അമ്മാക്കുന്ന പോലെ ആക്കാം. ഇത് പരിചയപ്പെടുത്തിയില്ലല്ലോ ഇതാട്ടാ ചേച്ചി, ഇവിടുത്തെ ചേട്ടന്റെ ചേച്ചിയാണ്, ഹസ്ബൻഡിന്റെ ചേച്ചിയാണ്. ഒരു പയ്യന്നൂരാണ് കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ കഴിഞ്ഞാ. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണ റോസ്റ്റിനുള്ളത് ഞാൻ കഴുകി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചി അവിടെ തല വൃത്തിയാക്കിട്ടുണ്ട്, ചെമ്മീന്റെ തല കൊണ്ടാ ചേച്ചി എന്തോ ഉണ്ടാക്കണം. അപ്പൊ ചേച്ചി തല വൃത്തിയാക്കി വെക്കിട്ടുണ്ട്. അതിൻ്റെ അമ്മയുടെ ചക്ക ഇവിടെ പുഴുങ്ങിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി അമ്മയ്ക്ക് അതിൽ എന്തോ പണിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് റെഡി ആക്കിയിട്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാം. ഇത് റെഡി ആക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോ എപ്പോഴായാലും ചെമ്മീൻ പകുതി ഒന്ന് ഫ്രൈ ചെയ്യും. മുഴുവനായിട്ട് കരിച്ച് ഫ്രൈ ചെയ്യല്ല, ഭയങ്കര ഡ്രൈ ആക്കി ഫ്രൈ ചെയ്യല്ല, പകരം ഒന്ന് ചെറുതായിട്ടൊന്ന് ഹാഫ് ആയിട്ട്
ഫ്രൈ ചെയ്തെടുക്കും. എനിക്ക് മറ്റേതിലിപ്പോ നമ്മള് ഫ്രൈ ചെയ്യണേലൊക്കെ മുളക് പൊടി ഇടുമല്ലോ, അപ്പൊ അതിന്റെ അത്രയും കുറെ ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ ജസ്റ്റ് ഒരു ടീസ്പൂൺ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. കുറവാണ്, പൊടിച്ചിട്ട് വേണം. നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇനി ലേശം പറഞ്ഞ മഞ്ഞൾപ്പൊടി. ഞാനിതിൽ കുറച്ചെണ്ണം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഫ്രൈ ചെയ്യണേല് നല്ലോണം ഇടും, എനിക്ക് നല്ലോണം വേണം. അപ്പൊ ഞാൻ ഫ്രൈ ചെയ്യണേല് മറ്റേ സബോള വട്ടണയിലൊക്കെ നന്നായിട്ട് ഇടും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിൽ കുറച്ചിടണം കേട്ടോ. ഇതിൽ വന്നിട്ട് തരി ഗരം മസാലപ്പൊടി. കളറ് വേണമെങ്കിൽ നമുക്ക് ആഗ്രഹ കളറാണെങ്കിൽ നമുക്ക് ലേശം കാശ്മീരി പൊടി. ഇനി ലാസ്റ്റ് ഉപ്പ്. ഇപ്പൊ ഞാനിങ്ങനെ ഒരു അളവാട്ട എന്റെ കൈ കൊണ്ട് ഞാൻ ഉപ്പ് അളവെടുക്കാം. ഇട്ടു ഞങ്ങള് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് മിക്സാക്കിയാല് ഇപ്പൊ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ പുഴുങ്ങാൻ വെച്ചിട്ടുള്ള ചക്ക അതിൻ്റെ ഇടയിൽ വെന്തിട്ടുണ്ട്. അപ്പം അമ്മ അതിൻ്റെ പണിയിലാണ് ചക്ക വെന്തത് തുറന്നിട്ട് അത് നമ്മൾ ഉടച്ചിളക്കി കൊടുക്കണം. ഇനി ആ ചക്കയിലേക്ക് വെന്ത ചക്കയിലേക്ക് ഏതാ നമ്മുടെ കടുകും മുളകും കൂടി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി. തലയായിരുന്നു വേണ്ടത്. തല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉണ്ടാക്കാൻ പോണത് ഇത് ഒരു ഉപ്പേരി പോലെയാണ്. പിന്നെ കുറച്ച് മുളക് പൊടി. ഇത് ഒരു തലയില സ്ഥലത്തൊരു പ്രത്യേക ഡിഷാണ്. ചെമ്മീൻ തല കൊണ്ട് ഒരു ഉപ്പേരി മേടിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നല്ലേ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാ. മുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്റെ ചെമ്മീൻ ഞാനിവിടെ പകുതി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതില് വെള്ളമൊക്കെ നന്നായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും തേങ്ങ ചെരുവേതും കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനെ റോസ്റ്റ് ചെയ്യാനായിട്ട് മൂന്ന് സബോളയും പിന്നെ രണ്ട് പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വെളിച്ചെണ്ണയിൽ വഴറ്റാണ് ചെയ്യുന്നത്. അതിനുശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കാം. അത് സബോളയിൽ പിടിച്ചതിന് ശേഷം നമ്മൾ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. അതിനുശേഷം ചിക്കൻ മസാലപ്പൊടി ഞാൻ ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം. അതിനുശേഷം മല്ലിപ്പൊടി ഇടണം. അതൊരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. നേരത്തെ എടുത്തു വെച്ച ചിക്കൻ മസാലയിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, നമുക്ക് അതും കൂടി അതിലിടാം.
ഇട്ടെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കുക. അത് നന്നായിട്ട് വാടണം, ഡ്രൈ ആയിട്ട് വാടണം. അതുവരെ നമുക്ക് വേറെ പണിയുണ്ട്. ഇന്ന് ഉച്ചക്കലത്തേക്ക് ഉപ്പേരി എന്തെങ്കിലും വേണ്ട, ഉപ്പേരി ചോറിൻ്റെ കൂടെ. അപ്പം അതിൻ്റെ പണി നോക്കാം കേട്ടോ. ഉപ്പേരി കുടപ്പൻ കൊണ്ടാണ് കേട്ടോ. കുടപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടപ്പൻ, ഇവിടെ ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഇത് കുടപ്പനാണ്. ഞങ്ങള് പിന്നെ കോഴിക്കോട് പറയാം, ഉണ്ണിത്തട്ടാന്ന് പറയാം. വേറെ ജില്ലകളിലൊക്കെ എന്താ പറയാന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇട്ടാ നല്ലത്. എനിക്ക് നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ള സംഭവമല്ലേ, അപ്പൊ നല്ല ഇഷ്ടമാണ്. കുറച്ച് നാളികേരം പച്ചമുളക് ഒതുക്കിയിട്ടിട്ട് കടുക് വറുത്താല് നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ്. സവാള മൂക്കുമ്പളക്കും കുടപ്പൻ അരിഞ്ഞിട്ടില്ലേ, അത് കുറച്ച് നാളികേരം രണ്ട് പച്ചമുളകും ഇത്തിരി വേപ്പിലി ഇട്ടിട്ട് ഉപ്പിടുക, മിക്സ് ചെയ്യാം. നേരത്തെ നമ്മള് പകുതി മുളകൊക്കെ തേച്ച് വറുത്ത് വറക്കും എന്ന് പറയുമ്പോഴത്തെ ഗ്രേവി നല്ല ടേസ്റ്റ്. ഗ്രേവി അങ്ങനെ അത് ഗ്രേവി അങ്ങോട്ട് മിക്സ് ചെയ്യാം. സബോള നന്നായി വേടണ നേരം കൊണ്ട് നമുക്ക് അപ്പുറത്ത് കുടപ്പൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കുടപ്പൻ്റെ ഉപ്പേരി ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ കടുക് വെളിച്ചെണ്ണയിൽ പൊട്ടിക്കുന്നുണ്ട്. അതിലേക്ക് നേരത്തെ ചേർത്ത് വെച്ച മിക്സിയില്ലേ കുടപ്പൻ്റെ, അതിടുക. അപ്പം ചെമ്മീന് സബോളയും മസാലയൊക്കെ ആയിട്ട് മിക്സായിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഗ്രേവിക്കനുസരിച്ച് കുറച്ചീശെ കുറച്ചീശെ ചൂടുവെള്ളം ചേർത്ത് അങ്ങോട്ട് ഇളക്കാം. പിന്നെ എനിക്കിതിൽ കുറച്ച് സോസ് ഒഴിക്കാനിഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഗ്രേവി ആവണ വരെ കുറച്ച് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർ ഒഴിച്ചാൽ മതി കേട്ടോ, അത് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കും. ചിലർ തക്കാളി ഇടുന്നവരുണ്ട്. ഇപ്പോൾ ചോറിന് മാത്രം, ചോറിനായാലും എന്തെങ്കിലും രാവിലെ വെള്ളയപ്പോൾ അങ്ങനെയൊക്കെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം സമയം 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ചോറും കറികളൊക്കെ റെഡിയാണ്. എൻ്റെ ചെമ്മീൻ റോസ്റ്റും കുടപ്പൻ ഉപ്പേരിയും അമ്മയുടെ ചക്കപ്പുഴുക്കും ചേച്ചിയുടെ ചെമ്മീൻ തല ഉപ്പേരിയും ഒക്കെ കൂടെ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഒന്നും ക്യാമറയിൽ വരില്ലാന്ന് പറയും ലോക്ക്ഡൌൺ കഴിയുന്നവരെ. കാരണം എന്താണെന്ന് അറിയോ, താടി മുടി ഒന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് വരാം. അപ്പൊ ഒരു സൈൻ ഓഫ് പറഞ്ഞു, ഞങ്ങൾ ഉച്ചക്ക് ചോറൊക്കെ റെഡി ആയി, ഞങ്ങൾ ചോറുണ്ടാകുമ്പോന്ന് പറഞ്ഞ സൈൻ ഓഫ് പറയും. ഉച്ച സൈൻ ഓഫ് പറയും അവിടെ നോക്കിട്ടെ. ആ സമോസ് ഇട്ടാ സൈൻ ഓഫ്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. പലരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാ, ചാനൽ സപ്പോർട്ട് ചെയ്യാ. ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വരും.